ഫാദർ ഡോക്ടർ ഒ തോമസ് അന്തരിച്ചു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മുൻ വൈദിക ട്രസ്റ്റിയും വൈദിക സെമിനാരി മുൻ പ്രിൻസിപ്പലുമായ കായംകുളം ചേപ്പാട് ഊടത്തിൽ ഫാദർ ഡോക്ടർ ഒ തോമസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. രാത്രി ഹൃദയാഘാതത്തെ തുടർന്ന് ഉടൻ ഹരിപ്പാട് ഹൃദയ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം പരുമല മാർ ഗ്രിഗോറിയോസ് ആശുപത്രി മോർച്ചറിയിലാണ്. സഭയുടെ വൈദിക ട്രസ്റ്റി സ്ഥാനത്ത് 2.5 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ആ സ്ഥാനത്തിന്റെ അധികാരാവകാശങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യത്തോടെ വൈദിക ട്രസ്റ്റി സ്ഥാനം ജനകീയമാക്കുവാനും കാര്യക്ഷമമാക്കുവാനും സാധിച്ച വ്യക്തിയായിരുന്നു ഫാദർ ഒ തോമസ്. ധാർമ്മികതയിലൂന്നിയുള്ള നിലപാടുകളും നിലപാടുകൾക്കു വേണ്ടിയുള്ള നിർഭയമായ ഇടപെടലുകളും ഫാദർ ഡോക്ടർ ഒ തോമസ് അച്ഛന്റെ സവിശേഷതയായിരുന്നു. 2017 ജൂലൈ 3 വിധിക്കു ശേഷം പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ സ്വീകരിച്ച അക്രൈസ്തവമായ പല നടപടികളെയും ഫാദർ ഒ തോമസ് ഉൾപ്പെടെയുള്ള മുതിർന്ന വൈദികർ പരസ്യമായി ചോദ്യം ചെയ്തതോടുകൂടി ഫാദർ ഒ തോമസ് ഉൾപ്പെടെയുള്ള മുതിർന്ന വൈദികർ സഭാ നേതൃത്വത്തിന്റെ കണ്ണിലെ കരടായി മാറി. ഫാൻസ് അസോസിയേഷൻകാരെ ഉപയോഗിച്ച് ഈ വൈദികനെ വിരട്ടുകയും സഭയിലെ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനായ ഇദ്ദേഹത്തിന് സുവിശേഷ പ്രസംഗത്തിന് വേദി നൽകരുതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. പൗലോസ് ദ്വിതീയനു ശേഷം കാതോലിക്ക കസേര പിടിച്ചെടുത്ത മത്തായി 3 ഈ ശ്രേഷ്ഠ പുരോഹിതനെ അകറ്റി നിർത്തുകയാണുണ്ടായത്. വെറും ചാവാലികൾക്കു വരെ വർക്കിംഗ് കമ്മിറ്റിയിൽ സ്ഥാനം നൽകിയിട്ടും ഒ തോമസ് അച്ഛനെ പരിഗണിച്ചില്ല. എങ്കിലും അദ്ദേഹത്തിന് യാതൊരു പരിഭവവും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന നിമിഷം വരെ സഭാ ശുശ്രൂഷകളിൽ അദ്ദേഹം സജീവമായിരുന്നു. ഡോക്ടർ ഒ തോമസ് അച്ഛന്റെ സംസ്കാര ശുശ്രൂഷ ക്രമീകരണങ്ങൾ ഇനി പറയുന്ന പ്രകാരമാണ്. 13/9/2022 ചൊവ്വാഴ്ച രാവിലെ 8 ഒന്നാം ക്രമവും വൈകിട്ട് 6 സന്ധ്യാനമസ്കാരവും നടക്കും. 14/9/2022 ബുധനാഴ്ച രണ്ടാം ക്രമ ശുശ്രൂഷകൾ നടക്കും ഉച്ചയ്ക്ക് 12:30. പരുമല ആശുപത്രി ചാപ്പലിൽ 3 മത്തായി 3 കാർമ്മികത്വത്തിൽ നടക്കും. ഉച്ചതിരിഞ്ഞ് 2:30 മാവേലിക്കര സെന്റ് പോൾസ് മിഷൻ സെന്ററിൽ പൊതുദർശനവും ധൂപപ്രാർത്ഥനയും യുഹാനോന്മാർ തേവോദോറോസ് മെത്രാപൊലിത്തായുടെ കാർമ്മികത്വത്തിൽ നടക്കും. ഉച്ചതിരിഞ്ഞ് 3:30 ഹരിപ്പാട് സെന്റ് തോമസ് മിഷൻ സെന്ററിൽ 4 എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രാപൊലിത്തായുടെ കാർമ്മികത്വത്തിൽ. വൈകിട്ട് 4:30 ഫാദർ ഒ തോമസ് അച്ഛന്റെ ഭവനത്തിൽ 5 ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാപൊലിത്തായുടെ കാർമ്മികത്വത്തിൽ. 6 സന്ധ്യാനമസ്കാരം 6 മാവേലിക്കര മെത്രാന്റെ കാർമ്മികത്വത്തിൽ നടക്കും. 15/9/2022 രാവിലെ 8:30 അച്ഛന്റെ ഭവനത്തിൽ 7 ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപൊലിത്തായുടെ കാർമ്മികത്വത്തിൽ. 10 ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ 8 മെത്രാപൊലിത്തമാരുടെ കാർമ്മികത്വത്തിൽ നടക്കും. 11:30 സമാപന ശുശ്രൂഷ മെത്രാപൊലിത്തമാരുടെ കാർമ്മികത്വത്തിൽ. സഭാ നേതൃത്വം നിലവിലിറക്കിയ ഷെഡ്യൂൾ അനുസരിച്ച് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലെ ശ്രേഷ്ഠ ജീവിതം നയിച്ച മുതിർന്ന വൈദികനും പല മെത്രാപൊലിത്തമാരുടെയും ഗുരുനാഥനുമായ ഈ വൈദികന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ കാതോലിക്ക ബാവയുടെ അഭാവം ശ്രദ്ധേയമാണ്. മാത്രമല്ല, അമേരിക്കയിൽ പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന് നാടുകടത്തിയ ആഭാസനും അരമനമേരിയുടെ ചാമിയാരെയുമാണ് മുഖ്യക്രമങ്ങൾ ഏൽപ്പിച്ചത് വഴി ഈ വൈദിക ശ്രേഷ്ഠനെ അപമാനിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നതെന്നാണ് വിശ്വാസികളുടെ അഭിപ്രായം. പരുമല ചാപ്പലിലെത്തി ഔപചാരികതയുടെ പേരിൽ 3 നടത്തി മത്തായി 3 സ്ഥലം വിട്ടപ്പോൾ വെളിവാകുന്നത് മരണം കൊണ്ടുപോലും തീരാത്ത സർപ്പത്തിന്റെ പക മനസ്സിൽ സൂക്ഷിക്കുന്നയാളാണ് സഭാധ്യക്ഷൻ എന്നാണ്. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.